ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രതിസന്ധി പരിഹരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇന്ന് നടന്ന സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ബ്രഹ്മഗിരി പ്രതിസന്ധി ചർച്ച ചെയ്തു. സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്ന ബ്രഹ്മഗിരി പോലുള്ള ഏജൻസികൾക്ക് നിയമപരമായി നൽകാൻ കഴിയുന്ന സഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. പാർട്ടിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ ബ്രഹ്മഗിരിക്ക് താൽക്കാലിക ആശ്വാസമായി. ഇന്നു നടന്ന സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സ്പെഷ്യൽ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ബ്രഹ്മഗിരി വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള സ്ഥാപനമെന്ന നിലയ്ക്ക് ബ്രഹ്മഗിരി വിഷയം പരിഹരിക്കണമെന്ന് സിപിഎം തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് പാർട്ടി സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും നേരിട്ട് ജില്ലയിലെത്തിയത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച യോഗം ഉച്ചയ്ക്ക് 1 മണിയോടെ സമാപിച്ചു. ബ്രഹ്മഗിരി വിഷയം അനുഭവപൂർവ്വം പരിഹരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സെക്രട്ടേറി യോഗവും അതുപോലെ തന്നെ ഡി സി യോഗവുമാണ് അത് കഴിഞ്ഞു. ബ്രഹ്മഗിരി പ്രശ്നം എല്ലാ അർത്ഥത്തിലും ശരിയായി കൈകാര്യം ചെയ്തു. വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സർക്കാരിനെ സഹായിക്കുന്ന ബ്രഹ്മഗിരി അടക്കമുള്ള ഏജൻസികളെ സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കി. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചാൽ ഗവൺമെൻറ് സ്കീമുകളുണ്ട്, കുടുംബശ്രീയുണ്ട്, ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്, അതെല്ലാം അതുപോലുള്ള കാര്യങ്ങൾ നടക്കും. ബഡ്ജറ്റിൽ ഇവർക്ക് അനുവദിച്ച് പൈസ കൊടുക്കാനുണ്ടല്ലോ, അതിനിപ്പോൾ ഉടനെ അനുവദിക്കുമായിരിക്കും. ബാക്കി എത്ര കൊടുക്കാനുണ്ട്? ഈ പ്രാവശ്യത്തെ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതൊക്കെ നോക്കണം, അങ്ങനെ ബഡ്ജറ്റിൽ അനുവദിച്ചത് കൊടുക്കാനുള്ളതൊക്കെ നോക്കണം. അങ്ങനെ അതിപ്പോൾ ബഡ്ജറ്റിൽ നിയമപരമായി കൊടുക്കാനുള്ളത് സാങ്കേതികമായ പരിശോധനകളും ഞാൻ കൊടുക്കുന്നത് സാധാരണ കൊടുക്കുന്നതാണ്. സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക നൽകാനുണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ച് തുക നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ബ്രഹ്മഗിരിയെ കൈവിടില്ലെന്ന് പാർട്ടിയും സർക്കാരും പ്രഖ്യാപിച്ചതോടെ ബ്രഹ്മഗിരി അധികൃതർക്കും താൽക്കാലിക ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.